എല്ലാ പ്രേക്ഷകർക്കും ആസ്റ്റർ വയനാട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും വയനാട് വിഷനും ചേർന്നൊരുക്കുന്ന ആരോഗ്യ ദർശനം, സമ്പൂർണ്ണമായ ആരോഗ്യ പരിരക്ഷ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ചർച്ച ചെയ്ത നിരവധി വിഷയങ്ങളുണ്ട്. ഡി എം വിംസ് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വയനാടിൻ്റെ ആരോഗ്യരംഗത്ത് സമഗ്രമായ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഡി എം വിംസ് മുൻപോട്ട് പോകുന്നത്. നമ്മൾ ഓരോ എപ്പിസോഡുകളിലും ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ പ്രേക്ഷകരിലേക്ക് പരമാവധി ആരോഗ്യപരമായ അറിവുകൾ സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ എത്തിയിരിക്കുന്നത്, സാധാരണ നമ്മൾ ഇവിടെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഡോക്ടേഴ്സിനെയാണ് പരിചയപ്പെടുത്താറ്. ഇന്ന് ഡി എം വിംസ് മെഡിക്കൽ കോളേജിൻ്റെ എല്ലാമായ അതിന് നേതൃത്വം നൽകുന്ന അതിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നേതൃത്വം നൽകിക്കൊണ്ട് അതിൻ്റെ കോളേജസ് അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ ഗോപകുമാരൻ കർത്ത ഈ ഹോസ്പിറ്റലിൻ്റെ ഡി എം വിംസ് മെഡിക്കൽ കോളേജിൻ്റെ ഡീനാണ്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം, കുറേ കൂടി ആഴത്തിൽ കോളേജിനെ കുറിച്ച് പഠിക്കാം, കോളേജിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്. അതുതന്നെയാണ് നമ്മുടെ വിഷയം, മെഡിക്കൽ വിദ്യാഭ്യാസവും ഡി എം വിംസ് മെഡിക്കൽ കോളേജും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് ഡോക്ടറെ തന്നെ ക്ഷണിക്കാം. ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ തുടക്കത്തിൽ വളരെ നോർമലായിട്ടുള്ള കാഷ്വലായിട്ടുള്ള ഒരു ടോക്ക് തന്നെ ആവാം, കാരണം ജനങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഡോക്ടറിൽ നിന്ന് തന്നെ ആവുമ്പോൾ കുറേ കൂടി സൗകര്യമുണ്ട്. സാധാരണ നമ്മൾ മെഡിക്കൽ കോളേജസ് പ്രിൻസിപ്പൽ എന്നാണ് പറയുക. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആവട്ടെ, ഏത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ, പക്ഷെ ഇവിടെ നമ്മൾ ഡീൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ഇത് പല സ്ഥലത്തും പല സമയത്തും ഈ ഒരു വ്യത്യാസം ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക മെഡിക്കൽ കോളേജുകളുടെയും സാരഥ്യം വഹിക്കുന്നത് പ്രിൻസിപ്പൾ ആണ്. ഡീൻ എന്ന ഒരു പദം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും തുല്യമായ രീതിയിലാണ് ഉപയോഗിക്കുന്നത്, പ്രിൻസിപ്പൾ അഥവാ ഡീൻ എന്നുള്ള ഒരു പദവിയാണ്. പക്ഷേ എന്നാലും ഡീൻ എന്ന ഒരു റെസ്പോൺസിബിലിറ്റി, പ്രത്യേകിച്ച് ഡി എം വിംസിൻ്റെ കാര്യത്തിലെടുക്കുവാണെങ്കിൽ, നമുക്ക് അക്കാഡമിക് ചുമതലകൾ മാത്രമല്ല ഹോസ്പിറ്റലിൻ്റെ ദൈനംദിന പ്രവർത്തികളിലും ഈ ക്യാമ്പസിലുള്ള മറ്റ് രണ്ട് കോളേജുണ്ട്, ഫാർമസി കോളേജ്, നഴ്സിംഗ് കോളേജ്, അതിൻ്റെ ചുമതലയും കൂടെ മെഡിക്കൽ കോളേജിലെ ഡീനിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു വിസ്തൃതമായ ചുമതലയാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രവൃത്തി മേഖലയാണ് ഡീൻ എന്ന പദം കൊണ്ട് പ്രിൻസിപ്പളിനേക്കാളും കുറച്ചുകൂടി ചുമതലകൾ കൂടുതൽ വരുന്ന പദവി. അതുകൊണ്ട് അതെ, പദവിയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ചുമതലയിൽ ഡീനാണ് പ്രിൻസിപ്പളിനേക്കാളും കുറച്ച് മുകളിൽ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡി എം വിംസ് മെഡിക്കൽ കോളേജ് വയനാട്ടിൽ ആതുര സേവന രംഗത്ത് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് തന്നെയാണ് കടന്നു പോകുന്നത്. ഈ മെഡിക്കൽ കോളേജിൻ്റെ പൊതുവായ ഇത്രയും നാൾ, ഇപ്പം സാർ വന്നിട്ടൊരു 4-5 മാസമായിട്ടുള്ളൂ എങ്കിൽ പോലും ഒരു പഠനം നടത്തിയിട്ടുണ്ടാവും വയനാട്ടിനെക്കുറിച്ചും മെഡിക്കൽ കോളേജിനെക്കുറിച്ചും. ഇപ്പോഴത്തെ ഒരു ഇതിൻ്റെ റണ്ണിങ് കണ്ടീഷൻ ഏത് തരത്തിലാണ് ഇപ്പോൾ പോകുന്നത്? വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആരംഭിച്ചിട്ട് 2013 നമുക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും ഒരു പ്രവർത്തന അനുമതി കിട്ടുന്നു, ലെറ്റർ ഓഫ് പെർമിഷൻ എന്നാണ് ആദ്യം നമ്മളത് പറയുക. അങ്ങനെ ആദ്യത്തെ ബാച്ച് 2013 വരുന്നു. 2014-15 എല്ലാ വർഷവും മെഡിക്കൽ കൗൺസിലിൻ്റെ പരിശോധനയും ഇൻസ്പെക്ഷനും. അങ്ങനെ നമുക്ക് 2020 ഏകദേശം 750 കുട്ടികൾ നമ്മളിവിടെ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. 2 MBBS സ്റ്റുഡൻസ് പഠനം പൂർത്തിയായി, ഹൗസ് റെസിഡൻസി അഥവാ ട്രെയിനിങ് പീരീഡും പൂർത്തിയായി പുറത്തിറങ്ങി. ഇപ്പോൾ 3 ബാച്ച് ഇപ്പോൾ ഹൗസ് റെസിഡൻസി അഥവാ ട്രെയിനിങ് പീരീഡ്, അവർ MBBS ഡിഗ്രി സമ്പാദിച്ച ശേഷം 4.5 ഇതിൻ്റെ ഒരു പഠന കാലാവധി. അതിനുശേഷം 1 അവർക്ക് ഒരു പ്രവർത്തന പരിചയമുണ്ട്. അതിനെ നമ്മൾ ഹൗസ് റെസിഡൻസി എന്നാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിനൊരു പേര് മാറ്റിയിട്ടുണ്ട്, ഇൻറ്റേൺഷിപ്പ്, CRRI എന്നാണ് അതിന് പറയുക. കമ്പൽസറി റിഗറസ് റൊട്ടേറ്ററി ഇൻറ്റേൺഷിപ്പ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ ഉള്ള ഏകദേശം 100 മെഡിക്കൽ ബിരുദധാരികൾ ഇവിടെ ഇൻറ്റേൺസായിട്ട് ഹൗസ് റെസിഡൻസി ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലുണ്ട്. ഇപ്പം അതിൻ്റെ ഒരു പോക്ക് അങ്ങനെയാണ്. ഇപ്പം മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് ഇതിനിടയ്ക്ക് ചെറിയ ചില സർട്ടിഫിക്കേഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മാറി. നമുക്കത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വർഷവും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ വന്ന് പരിശോധന നടത്തും. അങ്ങനെ നടത്തി 5 നടത്തി കഴിഞ്ഞ ശേഷമാണ് നമുക്കൊരു സ്ഥിര അംഗീകാരം അഥവാ പെർമനൻറ്റ് റെക്കഗ്നീഷൻ നമുക്ക് കിട്ടുക. അതിനിടയ്ക്ക് 2018
ഒരു വർഷം മാത്രമേ നമുക്ക് ഒരു ബാച്ച് മിസ് ആയിട്ടുള്ളൂ. പക്ഷേ അതിനു മുമ്പ് പഠിക്കുന്ന കുട്ടികളും അതിനു ശേഷം വരുന്ന കുട്ടികൾക്കും ആ ഒരു താൽക്കാലികപരമായിട്ടുള്ള ഒരു ബ്ലോക്ക് അത് ഒരിക്കലും അഫക്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് 2018 19 നമുക്ക് പെർമനൻ്റ് റെക്കഗ്നീഷനും കിട്ടി. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന എല്ലാ ബിരുദധാരികൾക്കും ഡോക്ടറായിട്ട് തന്നെ നമുക്ക് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിൽ നിന്നല്ല, കേരളത്തിലല്ല, കേരളത്തിൻ്റെ പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിലും പ്രാക്ടീസ് ചെയ്യാം. അവർക്ക് ഒരു സ്ഥിര അംഗീകാരം നമുക്ക് കിട്ടി. വയനാട്ടിലൊരു മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ തീർച്ചയായും DOMIMS മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് മൂപ്പൻസ് അക്കാഡമി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ന് തന്നെ പറയാം അല്ലെ, ഗൾഫ് നാടുകളിലടക്കമുണ്ട്. പ്രവർത്തിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 130 ക്ലിനിക്സുകളും ഏകദേശം ഒരു 20 മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഇന്ത്യക്കും മിഡിൽ ഈസ്റ്റിലും യൂറോപ്യൻ കൺട്രിയിലും ഉണ്ട്. അതിനോട് ഏകദേശം അതിനോട് തുല്യമായി തന്നെ ഫാർമസി ഔട്ട്ലെറ്റുകളും ഉണ്ട്. അങ്ങനെയുള്ള ഒരു വളരെ ബൃഹത്തായ ഒരു ആരോഗ്യ ഒരു ശൃംഖലയാണ് ഈ ആസ്റ്റർ DM ഹെൽത്ത് കെയറിൻ്റെ കീഴിൽ. തീർച്ചയായും അത് എല്ലാ നാടുകളിലും ആളുകൾക്ക് അത്ര നല്ല സേവനം നൽകി പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് വയനാട്ടിൽ DMIMS തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ വയനാടിൻ്റെ ആരോഗ്യരംഗത്തെ പിന്നോക്കാവസ്ഥ, ആരോഗ്യകരമായിട്ട് അല്ലെങ്കിൽ ആതുര സേവന രംഗത്ത് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചികിത്സാ രീതികളിൽ വളരെ പരിമിതമായ കാര്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. വിംസ് തുടങ്ങുന്ന സമയത്ത് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ആളുകൾ കണ്ടത്. വയനാട്ടിൽ ഇത്തരം ഒരു ഹോസ്പിറ്റാലിറ്റി സംവിധാനം ഒരുക്കുമ്പോൾ DMIMS ഭാഗത്തു നിന്ന്, അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കരുതി വെച്ചിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ഹോസ്പിറ്റലുകളെ അപേക്ഷിച്ച് മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സംവിധാനത്തിനും? എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡോക്ടർ ആസാദ് മൂപ്പൻ അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ MBBS കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലും പോസ്റ്റ് ഗ്രാജുവേഷൻ മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷനിലുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു വയനാട്ടിൽ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങണം എന്നുള്ളത്. പല സന്ദർഭങ്ങളിലും അദ്ദേഹത്തിനോട് വളരെ അടുത്ത് സംഭാഷണം നടത്തുവാനുള്ള സംസാരിക്കാനുള്ള സാധ്യത ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു കാര്യം, ഈ മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന സമയത്ത് 2012-13 കാലഘട്ടങ്ങളിൽ ഇവിടെ ഉള്ള ഈ ആരോഗ്യരംഗത്തെ, താങ്കൾ പറഞ്ഞതുപോലെ ആതുര ശുശ്രൂഷ രംഗത്തെ അല്ലെങ്കിൽ ആരോഗ്യരംഗത്തെ ഒരു ഉള്ള ഒരു പിന്നോക്കാവസ്ഥ, അതിൻ്റെ ഒരു പരിമിതി, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണം ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങുവാനായിട്ട്. അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം, ഇവിടെ ഒരു പെട്ടെന്നൊരു അസുഖം വന്നയാൾ, ഇപ്പോൾ ഒരു സ്ട്രോക്ക് അല്ലെങ്കിൽ ഒരു ട്രോമ, അങ്ങനെ എന്തെങ്കിലും ഒരു പെട്ടെന്നായിട്ടുള്ള ഒരു അക്യൂട്ട് ഒരു മെഡിക്കൽ കെയർ വേണ്ട സമയത്ത് ഏകദേശം ചുരം വഴി ഒരു 2.5-3 km താഴെ എത്തിയാൽ, മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ കോഴിക്കോട് എത്തി, അവിടെയായിരുന്നു ഏറ്റവും കിട്ടിക്കൊണ്ടിരുന്ന സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് ചുരത്തിൽ നമുക്കറിയാവുന്ന പോലെ ചിലപ്പോൾ ട്രാഫിക്കിൻ്റെ ബ്ലോക്ക്, മറ്റ് പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ഈ വയനാട് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അദ്ദേഹം പലപ്പോഴും, അത് എപ്പോഴും അദ്ദേഹത്തിനെ വേദനിപ്പിച്ചിരുന്നു. അപ്പോൾ വയനാട്ടിലെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് എത്തിപ്പെടാനായിട്ട് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്ത് ഒരു ടെർഷ്യറി കെയർ, വളരെ ഉന്നത നിലവാരത്തിലുള്ള ഒരു കെയർ, കോഴിക്കോട് ഉള്ള മറ്റ് സമീപ പ്രദേശത്തേക്ക് പോകാതെ തന്നെ ഇവിടെ തന്നെ ചികിത്സിക്കുവാനുള്ള ഒരു സംവിധാനം ഒരുക്കണമെന്ന് ഉള്ള ഒരു ദൃഢനിശ്ചയത്തിൻ്റെ ഫലമാണ് എനിക്ക് തോന്നുന്നത് ഈ അസ്റ്റർ മെഡിക്കൽ കോളേജും അതിനോട് അനുബന്ധമായി പ്രവർത്തിക്കുന്ന ഈ അസ്റ്റർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഈ അന്ന് എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്ത് നമ്മുടെ അതിർത്തി ജില്ലകളിൽ നിന്ന്, ഇപ്പോൾ തമിഴ്നാട് അതിർത്തി സംസ്ഥാനങ്ങളിലെ ജില്ലകൾ, തമിഴ്നാട് നീലഗിരി, കർണാടകയിലെ സ്ഥലങ്ങൾ, ഇവിടെ നിന്നൊക്കെ ആളുകൾക്ക് ഏറ്റവും പെട്ടെന്ന് ലഭിക്കാവുന്ന സൗകര്യം, ഏറ്റവും നല്ല ശുശ്രൂഷ ലഭിക്കാവുന്ന ഒരു സൗകര്യമായിട്ട് കൂടി ഇത് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂയിൽ ഇതൊരു ചാരിറ്റി കൂടി നടത്തുന്നുണ്ട് എന്ന് പറയുന്നു അല്ലേ, അതിൻ്റെ ഒരു ഭാഗം കൂടി നമുക്ക് വിശദീകരിച്ചു പോകാം. ആശുപത്രിയിലെ സേവനങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 80% രോഗികളും ഈ ക്യാഷ്ലെസ് ഇൻഷുറൻസ് സ്കീം, ഇപ്പം ഗവൺമെൻറ് ഇപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന CASP, അതിൽ രോഗികൾക്ക് ചികിത്സ എല്ലാ വിഭാഗങ്ങളിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഹോസ്പിറ്റലിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തുകയാണെങ്കിൽ, സ്ഥിതിവിവര കണക്കെടുക്കുകയാണെങ്കിൽ 80% മുകളിൽ രോഗികൾ ഈ ക്യാഷ്ലെസ് ഇൻഷുറൻസ് സ്കീമിലാണ് വരുന്നത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമൂഹികമായി ഒരു മാറി നിൽക്കുന്ന, പറയാം നമ്മുടെ ഇപ്പം വയനാട്ടിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏകദേശം 10% മുകളിൽ തന്നെ നമുക്ക് ആദിവാസികളും ട്രൈബൽ ഗ്രൂപ്പും ഉണ്ട്. ഇപ്പം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഈ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ നമുക്ക് ഈ ട്രൈബൽ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ചികിത്സാ രീതിയും ഇവിടെയുണ്ട്. അതിൻ്റെ
തുക വരുന്നത് നമുക്ക് സാമൂഹ്യക്ഷേമ വകുപ്പിൽ നിന്നാണ്. അപ്പോൾ ഒരു ആദിവാസി ആയിട്ടുള്ള ഒരാൾക്ക് ഒരു രോഗം വന്നാൽ അവർക്ക് ഒരു പൈസയും കയ്യിൽ കരുതാതെ ഇവിടെ വന്ന് ഏറ്റവും വിദഗ്ധമായ ചികിത്സ ലഭിക്കുവാനുള്ള എല്ലാ സൗകര്യങ്ങളും സജ്ജമാണ്. അത് ഗവൺമെൻറ് കേരള ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു സഹകരണ അടിസ്ഥാനത്തിൽ സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ അങ്ങനെ ഒരു വിംഗ് നമ്മളിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ഇനി മെഡിക്കൽ വിദ്യാഭ്യാസത്തിലേക്ക് പോകാം. വയനാടിനെ സംബന്ധിച്ചിടത്തോളം കുറേ ആളുകൾ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എം ബി ബി എസിന് ചേരുന്ന ആളുകൾ ജനങ്ങളുടെ മനസ്സിൽ ഡോക്ടേഴ്സാണ്. ഒരു പിടി ഡോക്ടേഴ്സ് ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് പഠിക്കുന്ന ഒരു സ്ഥാപനമെന്ന് പറയുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവം ഡി എം വിംസാണ്. ഇവിടെ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇപ്പം ഇന്ത്യയിലെ എല്ലാ സെൽഫ് ഫിനാൻസിങ് അല്ലെങ്കിൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലും അഡ്മിഷൻ നടക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ വഴിയും നീറ്റ് പരീക്ഷ പാസ്സായ കുട്ടികൾക്ക് മാത്രമേ നമുക്ക് എല്ലാ മെഡിക്കൽ കോളേജിലെന്ന പോലെ ഡി എം വിംസിലും അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതിൻ്റെ യോഗ്യത എല്ലാവർക്കും അറിയാം. പ്ലസ് ടു ഇതിന് ശേഷം ഒരു കൃത്യമായിട്ടുള്ള മാർക്ക് ഉള്ള കുട്ടികൾക്ക് നീറ്റ് പരീക്ഷ എഴുതാം. നീറ്റിൽ ക്വാളിഫൈ ചെയ്തിൽ ആ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് അവർക്ക് ഓപ്ഷൻസ് കൊടുക്കാം. അങ്ങനെ ഓപ്ഷൻസ് കൊടുത്ത് ഒരു സെൻട്രൽ കൗൺസിലിംഗ് രീതി തിരുവനന്തപുരത്തെ കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഓഫീസിൽ നടത്തും. അങ്ങനെയാണ് നമുക്ക് 150 കുട്ടികളാണ് ഒരു ബാച്ചിലെ അഡ്മിഷൻ വരിക. ഈ പ്രൊസീജിയർ എല്ലാം പ്രകാരം തന്നെയാണ് ഇവിടെ അഡ്മിഷൻ വരുന്നത്? 100%. ഈ 150 കുട്ടികളിൽ പിന്നെ നമ്മൾ സർക്കാർ അനുബന്ധിച്ച് പറഞ്ഞിട്ടുള്ള റിസർവേഷൻ പാറ്റേൺ നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ ഒരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിന് ആകെ കിട്ടുന്ന ഒരു ഭാഗ്യമെന്ന് വേണേൽ പറയാം, 15% NRI സ്റ്റുഡൻസ് ഇതുണ്ട്. നമുക്ക് ഇപ്പോൾ 150 കുട്ടികളായതുകൊണ്ട് 22 പേര് NRI സ്റ്റുഡൻസാണ്. അപ്പോൾ NRI സ്റ്റുഡൻസിന് ആവാനുള്ള മാനദണ്ഡങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രോസ്പെക്റ്റസിൽ ഓരോ വർഷവും അഡ്മിഷൻ തുടങ്ങുന്നതിന് മുമ്പ് കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ അത് പ്രൊഡ്യൂസ് ചെയ്യും. ആ മാനദണ്ഡങ്ങളനുസരിച്ച് മാത്രമേ ഒരു NRI സ്റ്റുഡൻറ്റിന് ആ കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അവരും ഈ നീറ്റ് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിനകത്ത് വരേണ്ടതായിട്ടുണ്ട്. NRI സ്റ്റുഡൻസിനും അങ്ങനെ തന്നെയാണ്. പിന്നെ ഫീസിൽ, അതായത് അഡ്മിഷൻ ഫീസ് റെഗുലേറ്ററി കമ്മിറ്റി ഉണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർ നിഷ്കർഷിച്ചിരിക്കുന്ന ആ ഫീസ് മാത്രമേ ഈ NRI സ്റ്റുഡൻസ് വരുന്നവരിൽ നിന്നും മറ്റ് സീറ്റിൽ നിന്ന് വരുന്നവർക്കും നമുക്ക് കിട്ടുകയുള്ളൂ. മാനേജ്മെൻറ്റിനായിട്ട് ഒരു സീറ്റും മാറ്റിവെച്ചിട്ടില്ല. എല്ലാം കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷനിൽ നിന്ന് നീറ്റ് പരീക്ഷയിൽ റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് മാത്രമേ നമുക്ക് അഡ്മിഷൻ ഉള്ളൂ. പ്രാദേശികമായ പരിഗണനകൾ എന്തെങ്കിലും ഇത്തരം ഇപ്പത്തരം സോഴ്സിൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും, ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന മെഡിക്കൽ കോളേജ് ഇവിടെ നിന്നുള്ള എന്തെങ്കിലും ഒരു സംവരണം പോലെ എന്തെങ്കിലും നടത്താറുണ്ടോ? അങ്ങനെ നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഗവൺമെൻറ് തന്നിട്ടില്ല. ആകെയുള്ളത് ഇപ്പം ഈ കഴിഞ്ഞ വർഷം മുതൽ ഏകദേശം 10% കുട്ടികളെ അതർ സ്റ്റേറ്റിൽ നിന്ന്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്നവർക്ക് മാറ്റിവെക്കണമെന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 2019 ഏകദേശം എനിക്ക് തോന്നുന്നു 8-ഓ 9-ഓ കുട്ടികൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, കേരളത്തിന് പുറത്തുനിന്ന് വരുന്നുണ്ട്. അങ്ങനെയൊരു സംവരണം മാത്രമേ ഈ പ്രാദേശികം എന്ന് പറയുന്ന ആ ഒരു ഇതിൽ വരുന്നുള്ളൂ. അല്ലാതെ വയനാടിന് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കുന്ന ഒരു സംവിധാനം നമ്മുടെ ഇപ്പോഴത്തെ ഇതിലില്ല. അത് വളരെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ അത് വളരെ ആവശ്യമാണ്. വയനാട്ടിലെ ഒരു മെഡിക്കൽ കോളേജിൽ വയനാട്ടിലെ തദ്ദേശമായിട്ടുള്ള ആൾക്കാർ പഠിക്കുകയും ഇവിടുത്തെ പ്രത്യേകതകൾ മനസ്സിലാക്കുകയും ഇവിടുത്തെ ഒരു രീതി മനസ്സിലാവുകയും ചെയ്യുന്ന ഡോക്ടർമാർ വയനാട്ടിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്നുള്ളത് വളരെ നല്ല ഒരു നിർദ്ദേശമാണ്, ഗവൺമെൻറ് പരിഗണിക്കുമെന്ന് വിചാരിക്കുന്നു. അത് മാനേജ്മെൻറ്റ് കോട്ടയിൽ അത്തരം ഒരു സംവിധാനം ഒരുക്കുകയാണെങ്കിൽ, ഇനി മാനേജ്മെൻറ്റ് കോട്ടയിലാണെങ്കിലും സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിലും ഒരു ഒരു സ്ഥലത്തെ പഠിക്കാനും ആ സ്ഥലത്ത് ഇതുപോലെയുള്ളൊരു പ്രദേശം, പ്രത്യേകിച്ച് വയനാട് ജില്ല പോലെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട്. തീർച്ചയായും അതുകൊണ്ടാണ് അത്തരം ഒരു, തീർച്ചയായിട്ടും അതൊരു നല്ല ഒരു സംവിധാനമാണ്. ഈ മാനേജ്മെൻറ്റ് കോട്ട എന്ന് പറയുന്നത് ഇപ്പോഴില്ല, മാനേജ്മെൻറ്റ് എല്ലാം കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക പരിഗണന വയനാട്ടിലെ ഒരു മെഡിക്കൽ കോളേജിന് കൊടുത്തു കഴിഞ്ഞ് ആ വയനാട്ടിലെ ആൾക്കാർക്ക് ഒരു കൃത്യശതമാനം കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നത് ഒരു നല്ലൊരു നിർദ്ദേശമാണ്. അത് ഞങ്ങളെപ്പോലെ ഈ ആരോഗ്യരംഗത്തെ അധ്യാപകരും മെഡിക്കൽ കോളേജിലുമായിട്ട് ഏകദേശം ഒരു, എനിക്കൊരു 20-22 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അത് വളരെ നല്ലൊരു നിർദ്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാലങ്ങളായിട്ട്, ഇപ്പോഴാണ് ഒരു മാറ്റം വന്നത്, കുറേ കാലങ്ങളായിട്ട്
ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് മെഡിക്കൽ രംഗത്താവട്ടെ ഹയർ എഡ്യൂക്കേഷൻ രംഗത്ത് മുൻപോട്ട് പോകാനുള്ള വഴികൾ അത് ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം ഇപ്പോഴൊക്കെ കരിയർ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നു എങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ നമ്മൾ MBBS പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങൾ അതിൻ്റെ പഠന രീതികൾ ഇവിടെ നൽകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഫെസിലിറ്റീസ് നൽകും ഇപ്പോൾ പഠന രീതിയെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ ആകമാനം ഒരു മെഡിക്കൽ കോളേജിനും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രത്യേകമായ പാഠ്യപദ്ധതി നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല അത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചതും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ് റെക്കമെൻഡ് ചെയ്തതുമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ഒരു പാഠ്യപദ്ധതിയാണ് MBBSൽ ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജിലും അനുവദിച്ചു വരുന്നത് അങ്ങനെ വരുമ്പം ആദ്യത്തെ ഒരു വർഷം ഒരു MBBSൽ പ്രവേശനം ലഭിച്ച് നീറ്റിൽ ക്വാളിഫൈ ചെയ്ത് വരുന്ന അഡ്മിഷൻ ലഭിച്ച ഒരു കുട്ടി ഇപ്പോൾ DOMMSലാവട്ടെ മറ്റേതെങ്കിലും മെഡിക്കൽ കോളേജിലാവട്ടെ ഇതാണ് ഒരു രീതി വരിക ആദ്യത്തെ ഒരു വർഷം അവരെ അനാറ്റമി ഫിസിയോളജി ബയോകെമിസ്ട്രി എന്ന മൂന്ന് അടിസ്ഥാനപരമായ ഹെൽത്ത് സയൻസസ് ബേസിക് മെഡിക്കൽ സയൻസസാണ് അവരാദ്യം പഠിക്കുക അത് ഒരു വർഷമാണ് പരീക്ഷ അത് കഴിഞ്ഞ ശേഷം യൂണിവേഴ്സിറ്റിയുടെ തല ഒരു പരീക്ഷ നടത്തുകയും ആ പരീക്ഷ പാസ്സായ ശേഷം മാത്രമേ അത് മെഡിക്കൽ കോളേജ് MBBSൻ്റെ പാഠ്യപദ്ധതിയുടെ ഒരു പ്രത്യേകതയാണ് ആദ്യത്തെ ഒരു വർഷം പാസ്സായ ശേഷം മാത്രമേ അവർക്ക് ഹോസ്പിറ്റലിൽ ഒരു എക്സ്പോഷർ അഥവാ അവിടെ ഹോസ്പിറ്റലിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠന രീതി വരുന്നത് ആദ്യത്തെ വർഷം പരീക്ഷ പാസ്സായെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഹോസ്പിറ്റലിലെ അവരുടെ പഠന രീതി എന്ന് പറഞ്ഞാൽ അവർക്ക് ആദ്യത്തെ ഒരു മണിക്കൂർ തിയറി സംബന്ധമായിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടാവും അത് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എപ്പോഴും പ്രവർത്തിക്കുന്നത് രാവിലെ 8 മണി മുതലാണ് അത് ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോളേജുകളും ആരംഭിക്കുന്നത് 8 മണി മുതൽ 9 മണി വരെ അവർക്കൊരു തിയറി ക്ലാസ് ഉണ്ടാവും 9 ശേഷം 1 മണി വരെ 4 മണിക്കൂർ അവർ ആശുപത്രിയിൽ രോഗികളുമായിട്ട് ഇടപെട്ട് രോഗങ്ങളെക്കുറിച്ച് ഡോക്ടർമാരുടെ മുഖത്തിൽ നിന്ന് നേരിട്ട് പഠിക്കുന്ന ഏകദേശം ഒരു ഗുരുകുല സമ്പ്രദായം എന്ന് വേണമെങ്കിൽ പറയാം ഡോക്ടർമാർ അവരുടെ രീതികൾ അവരുടെ രോഗികളുമായിട്ട് ഇടപെടുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം അവർ നോക്കി മനസ്സിലാക്കുകയും പിന്നെ ഒരു രോഗത്തെക്കുറിച്ച് അവർക്ക് കൂടുതലായിട്ടുള്ള ഡിസ്കഷൻ ബെഡിന് പലപ്പോഴും നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു ബെഡിന് ചുറ്റും ഒരു അധ്യാപകൻ രോഗിയെക്കുറിച്ച് വിശദമായിട്ട് പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് വരിക അത്യാവശ്യം 1 മണി വരെ ഉണ്ടാവും 1 മണി മുതൽ 2 മണി വരെ അവർക്ക് ഉച്ചഭക്ഷണ സമയമാണ് 2 മണിക്ക് ശേഷം വീണ്ടും അവർക്ക് തിയറിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രാക്ടിക്കലും അപ്പം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ഇവരുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റി അതുകൂടാതെ ലൈബ്രറി രാത്രി 10 മണി വരെ പ്രവർത്തിക്കുന്നുണ്ട് അത് മെഡിക്കൽ കോളേജിന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു ഇത് വെച്ചാൽ ഈ 4 മണി കഴിഞ്ഞ ശേഷവും കുട്ടികൾക്ക് ലൈബ്രറി യൂസ് ചെയ്യണമെങ്കിൽ അവർക്ക് ലൈബ്രറി യൂസ് ചെയ്യാം രാത്രി 10 മണി വരെ നമുക്ക് ലൈബ്രറി ഉണ്ട് പിന്നെ DMMSൻ്റെ ഒരു പ്രത്യേകത ഞാനിവിടെ വന്ന ശേഷം ഇവിടെ ഇപ്പം ഭൂപ്രകൃതി അനുസരിച്ച് വയനാട് കുറച്ച് മാറി നിൽക്കുന്നതാണ് പിന്നെ പ്രത്യേകിച്ച് ഈ മെഡിക്കൽ കോളേജ് നിൽക്കുന്നത് മേപ്പാടി പഞ്ചായത്ത് കുറച്ച് ഉൾഭാഗത്തേക്ക് ആയത് കാരണം നമുക്ക് 100% വിദ്യാർത്ഥികളെയും ഇവിടെ താമസിപ്പിച്ച് പഠിപ്പിക്കാനുള്ള സൗകര്യം ഒരു അറ്റ്മോസ്ഫിയർ 100% ഇവിടെ ഡേ സ്കോളർ എന്ന് പറയുന്ന വീട്ടിൽ നിന്ന് പോയി വന്ന് ദിവസവും കോളേജിലേക്ക് വന്ന് പഠിക്കുന്ന ഒരു രീതി ആർക്കും തന്നെ ഇല്ല 100% ഇപ്പോൾ 750 കുട്ടികളെയും നമുക്കിവിടെ ക്യാമ്പസിനകത്ത് താമസിപ്പിച്ച് പഠിപ്പിക്കാനുള്ള സൗകര്യമുണ്ട് ഒരു മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു രീതിയാണത് റെസിഡൻഷ്യൽ സംവിധാനം ഇപ്പോൾ രാത്രിയിൽ പെട്ടെന്നൊരു ഇപ്പം 4ാം വർഷവും 5ാം വർഷവും വരുന്ന കുട്ടികൾ ഏകദേശം ഫൈനൽ ഇയർ പരീക്ഷ എടുത്ത് വരുമ്പം അവർക്ക് പെട്ടെന്നൊരു കേസ് അല്ലെങ്കിൽ ഒരു രോഗിയെ അഡ്മിറ്റ് ചെയ്തു നല്ല ഒരു രോഗിയാണ് പഠിക്കുവാൻ പറ്റിയ ഒരു രോഗിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അവർക്ക് രാത്രിയിലാണെങ്കിലും അവർക്ക് വന്ന് വാർഡിൽ രോഗികളെ നോക്കാം പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ കുറേ മാസ് കാഷ്വാലിറ്റി നമ്മൾ പറയും ഒരു ബസ് അപകടമോ അങ്ങനെ എന്തെങ്കിലും വന്നു ഒരു മാസ് കാഷ്വാലിറ്റി വന്നു കഴിഞ്ഞാൽ ഇവരുടെ സേവനം നമുക്ക് കാഷ്വാലിറ്റിയിൽ യൂസ് ചെയ്യാം അങ്ങനെ ഒരു റെസിഡൻഷ്യൽ സംവിധാനമാണ് MBBSലെ DM വയനാട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ മറ്റൊരു മെഡിക്കൽ കോളേജിലും ഇല്ലാത്തൊരു രീതിയാണ് 100% കുട്ടികളെ അകത്ത് താമസിപ്പിച്ച് പഠിപ്പിക്കാൻ കഴിയുന്നത് അതുമാത്രമല്ല ഏകദേശം 90% മുകളിൽ ഇവിടുത്തെ മെഡിക്കൽ അധ്യാപകർ ഡോക്ടേഴ്സ് സ്പെഷ്യൽ പ്രൊഫസർമാരാവട്ടെ അസോസിയേറ്റ് പ്രൊഫസർ എല്ലാ വിഭാഗത്തിൽപ്പെട്ട അധ്യാപകരും ഏകദേശം 90 മുതൽ 95% വരെ നമ്മുടെ ക്യാമ്പസിനകത്ത് താമസിക്കുന്നവരാണ് എല്ലാം ഏത് സമയത്തും അവൈലബിൾ ഏത് സമയത്തും അവൈലബിൾ ആണ് അവരുടെ ഡ്യൂട്ടിക്ക് പുറമെ അവർ ക്യാമ്പസ് നമ്മുടെ റെസിഡൻഷ്യൽ ബ്ലോക്ക് ക്യാമ്പസിനകത്ത് തന്നെ ഏകദേശം ഒരു 500 മീറ്റർ അകലെയാണ് ആശുപത്രിയുടെ അപ്പം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഈ അധ്യാപകരുടെ സേവനം ഏത് സമയത്തും അവർക്ക് ലഭിക്കും ഇത് മറ്റൊരു മെഡിക്കൽ കോളേജിലും ഇല്ല എന്നുള്ള ഒരു രീതിയാണ് 90% അധ്യാപകർ ക്യാമ്പസിൽ തന്നെ താമസിക്കുന്ന ആ ഒരു അഡ്വൻറ്റേജ്
ഒരു അക്കാഡമിക് ലക്ഷറി എന്നൊക്കെ വേണേ പറയാം. അവർക്ക് ഏത് സമയത്തും ഏത് സമയത്തും അവർ അവരുടെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അതിനുശേഷം ഈ രണ്ടാം വർഷത്തിലാണ് അവർക്ക് ഫാർമക്കോളജി, പതോളജി, മൈക്രോബയോളജി, ഫോറൻസിക് മെഡിസിൻ ഇങ്ങനെയുള്ള നാല് സബ്ജക്റ്റ്. അതിന് നമ്മൾ പാരാ ക്ലിനിക്കൽ സബ്ജക്ട്സ് എന്നാണ് പറയുക. അപ്പോൾ ഇത് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ അവർ രോഗികളുടെ രോഗശാസ്ത്രവുമായിട്ട് അടുപ്പിക്കുന്ന ഒരു രീതിയാണ്. മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ അറിയാം രോഗാണുക്കളെ കുറിച്ചിട്ടുള്ള പഠിത്തമാണ്. പതോളജി എന്ന് പറഞ്ഞാൽ ആ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ അവയവങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പഠിക്കുന്ന ഒരു ഇതാണ് പതോളജി. പിന്നെ ഈ ഫോറൻസിക് സയൻസ് എന്ന് പറയുന്നത് ഈ രോഗികളെ സംബന്ധിച്ചിടത്തോളവും അല്ലെങ്കിൽ ഒരു കുറ്റാന്വേഷണ ശാസ്ത്രമാണ്. രോഗകാരണം ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു അൺനാച്ചുറൽ ഡെത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ആ ഒരു കുറ്റകൃത്യം നടന്ന സ്ഥലം നമ്മൾ പരിശോധിക്കുന്നത് എങ്ങനെയാണ്, ചില സിനിമകളൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതി എന്താണ്, പോസ്റ്റ്മോർട്ടത്തിൽ അനുവർത്തിക്കേണ്ട രീതികൾ എന്താണ്, പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്, ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്, ഒരു രോഗിയുടെ കയ്യിൽ നിന്ന് നമുക്ക് ഒരു സമ്മതപത്രം എങ്ങനെയാണ് നമ്മൾ എഴുതുക, ഒരു രോഗിയുടെ ഒരു മരണവിവരം നമ്മൾ രോഗികളുടെ ബന്ധുക്കളോട് ഉറ്റ ബന്ധുക്കളോട് എങ്ങനെയാണ് പങ്കുവയ്ക്കുക, ഇതൊക്കെയാണ് ഈ ഫോറൻസിക് മെഡിസിനിൽ കൂടുതലായിട്ട് നമ്മൾ പഠിപ്പിക്കുക. അതിനുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കുണ്ട്. വളരെ ഉന്നത നിലവാരത്തിലുള്ള ഒരു മ്യൂസിയമുണ്ട്. അതിനകത്ത് സാധാരണ കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്, വെപ്പൺസ്, തോക്ക്, കോടാലി അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും. ഇപ്പോൾ നമ്മൾ കുട്ടികളോട് പറയും സൂര്യന് താഴെയുള്ള എല്ലാ സാധനങ്ങളും ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കാം. അതിൻ്റെയൊക്കെ അതുകൊണ്ടുണ്ടാകുന്ന മുറിവുകളുടെ രീതി എങ്ങനെയാണ്, ഇപ്പോൾ ഒരു കോടാലി കൊണ്ടുണ്ടാകുന്ന ഒരു മുറിവും ഒരു കത്തി കൊണ്ടുണ്ടാകുന്ന മുറിവ് അല്ലെങ്കിൽ കഠാര കൊണ്ടുണ്ടാകുന്ന മുറിവും തമ്മിലുള്ള വ്യത്യാസം ഇതെല്ലാം ഫോറൻസിക് സയൻസിൽ അവർ പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഫൈനൽ എം ബിയിലോട്ട് വരികയാണ്. അപ്പോൾ ഫസ്റ്റ് എം ബി കഴിഞ്ഞു, സെക്കൻഡ് എം ബി കഴിഞ്ഞു, പിന്നെ ഫൈനൽ എം ബി ബി എസ് ആണ്. ഫൈനൽ എം ബി ബി എസിലെ രണ്ട് പാർട്ടാണ്, പാർട്ട് വണ്ണും പാർട്ട് ടുവും. പാർട്ട് വണ്ണിൽ അവർ ചെവി, തൊണ്ട, മൂക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇ എൻ ടി എന്ന് നമ്മൾ പറയും, അതിൻ്റെ ഒരു പഠനമുണ്ട്. പിന്നെ കണ്ണിൻ്റെ ആയിട്ടുള്ള രോഗങ്ങൾ, ഓഫ്തൽമോളജി എന്ന് പറയുന്നൊരു വിഭാഗം. അതിനുശേഷം ആണ് ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ. ഇപ്പം ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സാധനം, നമ്മൾ ഈ പാൻഡമിക്, കോവിഡ് പാൻഡമിക്കിലൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ എപ്പിഡമിയോളജി എന്നുള്ള ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ ഒരു പെട്ടെന്നൊരു രോഗം ഒരു സമൂഹത്തിൽ പൊട്ടിപ്പുറപ്പെട്ടാൽ എടുക്കേണ്ട മെഷേഴ്സ്, അതിൻ്റെ എങ്ങനെയാണ് അതിനെ പഠനം നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എപ്പിഡമിയോളജിയിൽ നമ്മൾ പഠിപ്പിക്കുക. അത് കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നുള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് വരിക. ഫൈനൽ എം ബി ബി എസ് പാർട്ട് വൺ കഴിഞ്ഞ് പാസ്സായ കുട്ടിക്ക് മാത്രമേ ഫൈനൽ എം ബി ബി എസിൻ്റെ പാർട്ട് ടു പരീക്ഷ എഴുതുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഇയറിലും ഫൈനൽ ഇയറിൻ്റെ ആദ്യ ഭാഗത്ത് മാത്രമാണ് ഒരു കടമ്പ അവർക്ക്. അത് പാസ്സായാൽ മാത്രമേ, ഇടയ്ക്കുള്ള സമയത്ത് ഏതെങ്കിലും ഒന്നോ രണ്ടോ സബ്ജക്റ്റിൽ തോറ്റു പോയാൽ അവർക്ക് എഴുതുവാനുള്ള ഒരു ചാൻസും, കോഴ്സ് ലാഗ് ഇല്ലാതെ ഈ വർഷം നഷ്ടപ്പെടാതെ ചെയ്യാൻ പറ്റും. ഫൈനൽ എം ബി ബി എസ് വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ജനറൽ സർജറി, ജനറൽ മെഡിസിൻ, സ്ത്രീരോഗ വിഭാഗമായ ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, പിന്നെ കുട്ടികളുടെ രോഗത്തിൻ്റെ പീഡിയാട്രിക്സ്. ഇതാണ് സബ്ജക്ട്സ്. ഏകദേശം 13 സബ്ജക്റ്റ് ഉണ്ട് ഒരു എം ബി ബി എസ്. എനിക്ക് തോന്നുന്നു ഒരു സ്റ്റഡിയിൽ എവിടെയോ വായിച്ചതായിട്ട് ഓർമ്മ, ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഒരു കോഴ്സാണ്, ഒരു പാഠ്യപദ്ധതിയാണ് എം ബി ബി എസ്. 4.5 കോഴ്സും ഏകദേശം 13 ബൃഹത്തായ സബ്ജക്ട്സും അടങ്ങുന്ന ഒരു കോഴ്സാണ്. പിന്നീടാണ് അത് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നത് അല്ലേ? അതിനുശേഷമാണ്, എം ബി ബി എസ് കഴിഞ്ഞ ശേഷമാണ് അയാളുടെ അഭിരുചിക്കനുസരിച്ച് ഏത് സ്പെഷ്യാലിറ്റി എടുക്കണം. എനിക്കിപ്പം പീഡിയാട്രിക്സിലാണ് ഒരു കുട്ടിക്ക് താല്പര്യമെങ്കിൽ അതിൽ കൂടുതൽ ഗഹനമായിട്ട് പഠിക്കുവാനായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എം ഡി പീഡിയാട്രിക്സ് ഉണ്ട്. ഇങ്ങനെ ഓരോ വിഭാഗത്തിലും അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. അവിടെയും തീരുന്നില്ല, അതിനുശേഷം വീണ്ടും ഫോക്കസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഡി എം എന്നുള്ള ഒരു കോഴ്സ് ഉണ്ട്, അത് കാർഡിയോളജി, ഗാസ്ട്രോഎൻട്രോളജി അങ്ങനെയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട്. ഫാർമസി സ്റ്റഡി, ഫാർമസി ഒരു കോളേജ് കൂടി ഉണ്ടല്ലോ അല്ലേ, ഫാർമസിയുമായി ബന്ധപ്പെട്ട്, അതിനെക്കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനം. ഫാർമസിയിൽ ബി ഫോം എന്ന കോഴ്സാണ് നമ്മൾ എടുക്കുന്നത്. അതും ഈ പറഞ്ഞതുപോലെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ്. നീറ്റ് എന്നുള്ള ഒരു പരീക്ഷ ഫാർമസി അഡ്മിഷന് ഇല്ല, അപ്പം ആവശ്യമില്ല. പ്ലസ് ടുവിന് ലഭിക്കുന്ന മാർക്കും പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഡിസിഷനും കൂടെ ചേർന്നിട്ടാണ് ഈ ബി ഫോം കോഴ്സിലേക്കുള്ള അഡ്മിഷൻ. നമുക്ക് 60 സീറ്റാണ് ഫാർമസി കോളേജിലുള്ളത്. പ്ലസ് ടുവിൽ ഏകദേശം ഇപ്പോൾ വെച്ചിരിക്കുന്ന നമ്മുടെ കട്ട് ഓഫ്, ഈ വർഷത്തെ കട്ട് ഓഫ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 60% മുകളിൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് അറിയാം സയൻസ് വിഷയങ്ങൾ. ഇത് എല്ലാ ഫാർമസി കോളേജും നഴ്സിംഗ് കോളേജും മെഡിക്കൽ കോളേജിലും സയൻസ് ഗ്രൂപ്പിന് മാത്രമേ, ബയോളജി ഐച്ഛിക വിഷയമായി എടുത്തവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. 50% മാർക്ക് ബയോളജിക്ക് വേണം. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ബി ഫോമിൽ അഡ്മിഷനുണ്ട്. ബി ഫോം കോഴ്സാണ് ഇവിടെ നടത്തുന്നത്.
ഫാം ഡി എന്നൊരു കോഴ്സിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊരു 7 വർഷത്തെ കോഴ്സാണ്. അതൊരു പി എച്ച് ഡിക്ക് തുല്യമായിട്ടുള്ള ഒരു കോഴ്സാണ്. അതിന് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റിയുടെ ഇൻസ്പെക്ഷനും മറ്റു കാര്യങ്ങളും പ്രതീക്ഷിച്ചിരിക്കുന്നു. നേഴ്സിംഗ് കോളേജും അതുപോലെ തന്നെ ഈ ക്യാമ്പസിനകത്ത് തന്നെ പ്രവർത്തിക്കുന്നതാണ്. അവിടെയും 60 സീറ്റാണ് ബി എസ് സി നഴ്സിംഗ്. അതിന് ഒരു നമ്മുടെ ഈ പ്രൈവറ്റ് നേഴ്സിംഗ് കോളേജ് അസോസിയേഷൻ ഉണ്ട്. അവരാണ് അപേക്ഷ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് അതിൻ്റെ അപേക്ഷ എല്ലാ പത്രങ്ങളിലും വന്നിരുന്നു. അതൊക്കെ നേരിട്ട് അപേക്ഷിക്കാം. കോളേജിൽ തന്നെയാണ് അതിൻ്റെ അഡ്മിഷൻ്റെ പ്രൊസീജിയർ നടത്തുന്നത്. അവർക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ നമ്മുടെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഡോക്ടർ നമുക്ക് നൽകിയത് വലിയ കുറേ, അത് ചില ആളുകൾക്ക് അറിയാമായിരിക്കാം, പക്ഷേ പല ആളുകളിലേക്കും എത്തിപ്പെടേണ്ട കുറേ വിവരങ്ങളാണ്. വീണ്ടും ഡോക്ടർ നമ്മളോടൊപ്പം ഉണ്ടാവും, കാരണം ഈ ഒരു രംഗത്ത് ഒട്ടനവധി വർഷത്തെ പരിചയ സമ്പന്നതയുമായാണ് അദ്ദേഹം ഇവിടെ ഡി എം വിംസ് മെഡിക്കൽ കോളേജ് പോലെ ബൃഹത്തായ ഒരു സ്ഥാപനത്തിൻ്റെ ഡീൻ സ്ഥാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ഒരുപാട് അറിവുകളും ഒരുപാട് വിഷയങ്ങളുമായി ഡോക്ടർ നമുക്ക് ഈ വേദിയിൽ ആവശ്യമുണ്ട്. ഏതായാലും ഡി എം വിംസ് മെഡിക്കൽ കോളേജ് അതിൻ്റെ ആതുര സേവന രംഗത്തുള്ള പ്രയാണം തുടരുകയാണ്. തീർച്ചയായും വയനാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഈ ഒരു രംഗത്ത് സംഭാവനകൾ നൽകാനും അതുപോലെ പേഷ്യൻസിന് അത്രയേറെ ഉപകാരപ്രദമായ കാര്യങ്ങൾ നടത്താനും സാധിച്ചിട്ടുണ്ട്. ഇവിടെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിയാം, തുടക്കം വെച്ചതുപോലെ ചുരം ഇറങ്ങിപ്പോകേണ്ട ശുശ്രൂഷകൾക്ക് ഇവിടെ തന്നെ സൗകര്യമൊരുക്കിക്കൊണ്ട് ചാരിറ്റി രംഗത്തും വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ആരോഗ്യ പെൻഷൻ, ആരോഗ്യ രംഗത്തുള്ള ഇൻഷുറൻസ് അടക്കം എല്ലാം സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ട് ഇവിടെയുള്ള സാധാരണ ജനങ്ങൾക്കും പ്രാപ്യമായ രീതിയിൽ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കാൻ ഡി എം വിംസിന് സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഇന്ന് ഈ വേദിയിലെത്തിയ ഗോപകുമാരൻ, ഡോക്ടർ ഗോപകുമാരൻ കർത്ത, അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ നമ്മൾ മറ്റൊരു ആളുമായി വീണ്ടും മറ്റൊരു ഡോക്ടറുമായി മറ്റൊരു വിഷയവുമായി വരും. നന്ദി, നമസ്കാരം.